വൈദിക വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള ക്വട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ് ആക്രമണത്തിന് ഇരയായത്. ടി പി പ്രശാന്ത് വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, കുറവിലങ്ങാട് ദേവമാതാ കോളേജ് BSc സുവോളജി വിദ്യാർത്ഥി തൊടുപുഴ മണക്കാട് മഠത്തിൽ ബ്രദർ ബിബി എബ്രാഹിമിനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേട്ട് സംഘം ഹോസ്റ്റലിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ബിബി ഇപ്പോൾ കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രി പ്രവേശിച്ചിരിക്കുകയാണ്. കടുത്തുരുത്തി വലിയപള്ളി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായ ബിബി എബ്രഹാം ഉപരിപഠനത്തിനായാണ് ദേവമാതാ കോളേജിൽ ചേർന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ബിബി താമസിക്കുന്ന സ്വകാര്യ ഹോസ്റ്റൽ മുറിയിലെത്തി ആക്രമണമുണ്ടായത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ ജോസഫ്, കുറവിലങ്ങാട് നീലമ്പടത്തിൽ മെൽവിൻ അപ്പു എന്നറിയപ്പെടുന്ന മെൽവിൻ, എബിൻ എന്നിവരടങ്ങുന്ന 10 പേർക്കെതിരെ കുറവിലങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തട്ടിവിളിച്ചതിനെ തുടർന്ന് ബിബിയുടെ സഹപാഠി വാതിൽ തുറക്കുകയും മുറിക്കുള്ളിലേക്ക് എരിച്ചുകയറിയ സംഘം കട്ടിലിൽ ഉറങ്ങുമായിരുന്ന ബിബിയെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കട്ടിൽ നിന്നും വലിച്ചു നിലത്തിട്ട് ചവിട്ടുകയുണ്ടായെന്നും ബിബി പറയുന്നു. അലറി വിളിച്ച ബിബിയെ മുറിക്ക് പുറത്തേക്ക് വലിച്ചു വെച്ച് കൊണ്ടുപോയ ശേഷം ഹോസ്റ്റലിന് പുറത്തിട്ട് മർദ്ദനം തുടർന്നു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയാണ് 10-അംഗ സംഘം ഇവിടേക്ക് വന്ന വാഹനത്തിൽ തന്നെ കയറി തിരിച്ചു പോയത്. പരിക്കേറ്റ് അവശ നിലയിലായ ബിബി സഹപാഠികളോട് ഫോണിൽ അറിയിച്ചതിനെ തുടർന്നാണ് അവരെത്തി ബിബിയെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. ബിബിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച 2-ാം വർഷ BSc സുവോളജി വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ദേവമാതാ കോളേജിൽ പഠിപ്പ് മുടക്കിയിരുന്നു. കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കോളേജ് പ്രിൻസിപ്പലിനും പോലീസിനും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ ഒളിവിലാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ച പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള അതിക്രമം അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ തന്നെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു വൈദിക വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചതിൽ വളരെ അധികം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ക്യാമ്പസിലെമ്പാടും ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആശുപത്രി പരിസരത്ത്, അതായത് കുറവിലങ്ങാടുള്ള താലൂക്ക് ആശുപത്രി പരിസരത്ത് വിദ്യാർത്ഥികളെല്ലാം തന്നെ തടിച്ചിരിക്കുകയാണ്. ഇന്നലെ വെളുപ്പിനാണ് സംഭവമെങ്കിലും വലിയൊരു, കാരണം ഇത്തരത്തിൽ ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുക, അതും വൈദിക വിദ്യാർത്ഥിയെ ആക്രമിക്കുക, അതിന്റെ ഒരു കാരണം സംബന്ധിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വൈദിക വിദ്യാർത്ഥിയെ കുറിച്ചുള്ള പരാതികളോ ഒന്നും തന്നെ അരുണിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് നൽകിയിട്ടില്ല. എന്തായാലും അകാരണമായിട്ടാണ് ഇപ്പോൾ ഈ മർദ്ദനത്തിന്റെ കാരണത്തെക്കുറിച്ചൊന്നും തന്നെ വ്യക്തമല്ല, അകാരണമാണ്. എങ്കിലും ഒരു ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു നേതാവ് നടത്തിയിട്ടുള്ള ഈ അഴിഞ്ഞാട്ടം വളരെയധികം പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഈ അക്രമ സംഘത്തെ കുറിച്ച് പ്രാഥമികമായ വിവരമാണോ പോലീസിന് ലഭിച്ചിട്ടുള്ളത്, അതോ കേസെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ അരുൺ, വ്യാഴാഴ്ച പുലർച്ചെ 2:30 ഇതിന്റെ സംഭവം. എന്തായാലും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അരുൺ ജോസഫിനെതിരെയും അതുപോലെ തന്നെ കുറവിലങ്ങാട് നീലമ്പടത്തിൽ മെൽവിൻ അപ്പം വിളിക്കുന്ന മെൽവിൻ, എബിൻ എന്നിവരടങ്ങുന്ന 10 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കുറവിലങ്ങാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതിക്രമം നടന്നിട്ടുള്ളത്. ഇവർ ക്വട്ടേഷൻ സംഘമാണ് എന്ന് തന്നെയാണ് പോലീസ് അടക്കമുള്ള ഉറപ്പിച്ചു പറയുന്നത്. അന്വേഷണം തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിലെ നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റ ബിബിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ അരുണിനെ അടക്കം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വൈദിക വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള ക്വട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ.